നമസ്കാരം സ്കോറപ്പിൻ്റെ ഫിഫ്റ്റി ഡേ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൂടെ ചർച്ച ചെയ്യാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ലോക കാഴ്ച ദിനം എന്നാണ് ലോക കാഴ്ച ദിനം എന്നാണ് ഓപ്ഷൻ ബി ഒക്ടോബർ പത്താണ് ലോക കാഴ്ച ദിനം ഒക്ടോബർ പത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഇവയിൽ ഡി എൻ എയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് ഇവയിൽ ഡി എൻ എ ഡി എൻ എൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് ഓപ്ഷൻ ഡി യുറാസിലാണ് ഓപ്ഷൻ ഡി യുറാസിലാണ് യുറാസിൽ കാണപ്പെടുന്ന ആർ എൻ എൽ അത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ചാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏത് ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ചാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏതാണ് ഓപ്ഷൻ എ ജനറ്റിക്കൽ എൻജിനീയറിംഗ് ആണ് ഓപ്ഷൻ എ ജനറ്റിക്കൽ എൻജിനീയറിംഗ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചൊവ്വയിൽ ജീവന്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയായ രാസവസ്തു ഇവയിൽ ഏതാണ് ചൊവ്വയിൽ ജീവന്റെ ഏതെങ്കിലും ഒരു രൂപത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു ഇവയിൽ ഏതാണ് ഓപ്ഷൻ ഡി എതിലീനാണ് ഓപ്ഷൻ ഡി എതിലീൻ അടുത്ത ക്വസ്റ്റ്യൻ ഇവയിൽ സുപ്രീം കോടതിയുടെ പിൻകോഡ് എന്ത് ഇവയിൽ സുപ്രീം കോടതിയുടെ പിൻകോഡ് എന്ത് ഓപ്ഷൻ ഡി നൂറ്റിപ്പത്ത് ഇരുന്നൂറ്റി ഒന്ന് ഓപ്ഷൻ ഡി നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ വനിതകളുടെ നൂറ് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ സ്പ്രിന്റ് ഇനങ്ങളിൽ ലോക ഒളിമ്പിക് റെക്കോർഡുകൾ ആരുടെ പേരിലാണ് ഉള്ളത് വനിതകളുടെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ സ്പ്രിൻ്റുകളിൽ ലോക ഒളിമ്പിക് റെക്കോർഡുകൾ ആരുടെ പേരിലാണ് ഉള്ളത് ഓപ്ഷൻ സി ഫ്ലോറൻസ് ഗ്രിഫിത് ജോയിനർ ഓപ്ഷൻ സി ഫ്ലോറൻസ് ഗ്രിഫിത് ജോയിനർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിഷേധ വോട്ട് സംവിധാനമില്ലാത്ത രാജ്യം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിഷേധ വോട്ട് സംവിധാനമില്ലാത്ത രാജ്യം ഏതാണ് ഓപ്ഷൻ സി പാകിസ്ഥാനാണ് ഓപ്ഷൻ സി പാകിസ്ഥാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്തോനേഷ്യയിൽ നടന്ന മിസ് വേൾഡ് രണ്ടായിരത്തി പതിമൂന്ന് മത്സരത്തിൽ കിരീടം ചൂടിയ ഇവയിൽ ആരാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് കറണ്ട് അഫേഴ്സ് ആണ് ഈ വർഷത്തെ മിസ് വേൾഡും മിസ് യൂണിവേഴ്സും ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സിറിയയിൽ ആഭ്യന്തര കലാപരിപാടികൾക്ക് നേരെ ഒരു വിഷവാദം പ്രയോഗിച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടു ഏത് വാതകമാണത് സിറിയയിൽ ആഭ്യന്തര കലാപത്തിന് ഒരു വിഷവാദം ഉപയോഗിച്ചിരുന്നു അത് ഏത് വിഷവാദവും ഓപ്ഷൻ ബി സരിനാണ് ഓപ്ഷൻ ബി സരിൻ അടുത്ത ക്വസ്റ്റ്യൻ ടെയിൽസ് ഓഫ് അതിരണിപ്പാടം എന്ന പ്രശസ്ത മലയാള കൃതിയുടെ ഇംഗ്ലീഷ് ഏത് പ്രശസ്ത മലയാള കവിത കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടേൽസ് ഓഫ് അതിരണിപ്പാടം ഏത് കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഓപ്ഷൻ ഡി ഒരു ദേശത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയുടെ ഇംഗ്ലീഷ് വേർഷൻ ആണ് ടെയിൽസ് ഓഫ് അതിരണിപ്പാടം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി ഓപ്ഷൻ എ ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് ആണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില രഹിത സംസ്ഥാനമായി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിരുദ്ധ രഹിത സംസ്ഥാനമായി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏത് ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശാണ് ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ത്രിപുരയാണ് ഓപ്ഷൻ എ ത്രിപുര അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിന്റെ വടക്കു മുതൽ തെക്കേ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത ഏത് കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത ഏത് ഓപ്ഷൻ ബി വെസ്റ്റ് കോസ്റ്റ് കനാലാണ് ദി വെസ്റ്റ് കോസ്റ്റ് കനാൽ അടുത്ത ക്വസ്റ്റ്യൻ നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്തിനുണ്ടായിരുന്ന ആളുകൾ ഉപമാർ ജീവിതത്തിൻ്റെ ഉപ ഉപജീവന മാർഗ്ഗമായി ഏതായിരുന്നു നെയ്തൽ ഭൂപ്രക പ്രകൃതിയിലുള്ള പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു ഓപ്ഷൻ ഡി മത്സ്യകൃഷിയാണ് നെയ്തൽ എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് കടൽ പ്രദേശത്തെയാണ് കടൽ തീരം ആ പ്രദേശത്തിനാണ് നെയ്തൽ എന്ന് പറഞ്ഞിരുന്ന അവരുടെ പ്രധാന മത്സ്യവാറും മത്സ്യബന്ധനമായിരുന്നു അത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത് കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത് കുട്ടനാടാണ് കുട്ടനാട് ഓപ്ഷൻ ബി കുട്ടനാട് ഏറ്റവും കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള ഏതാണെന്ന് ചോദിച്ചാൽ മൂന്നാറാണ് മൂന്നാറാണ് ഏറ്റവും ഉയരത്തിലുള്ള നഗരം കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള നഗരം മൂന്നാറാണ് അടുത്ത ക്വസ്റ്റൻ അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ് അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻ ശ്രീ സി ശങ്കരാചാര്യനാണ് ഓപ്ഷൻ സി ശ്രീ ശങ്കരാചാര്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളതാണ് അതിന് കൃത്യ ആൻസർ രേഖപ്പെടുത്തിയിട്ടില്ല കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല കാസർഗോഡാണ് എന്നൊരു സംശയമുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തേക്കാം കൃത്യം അറിഞ്ഞുകൂടാ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരായണ രേഖ കടന്നു പോവാത്ത ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തരായണ രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനമേത് ഓപ്ഷൻ സി ഒറീസയാണ് ഉത്തരായണ രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക അതിന് ഒരുപാട് കോഡുകളൊക്കെ ഉണ്ട് ആ കോഡ് ഉപയോഗിച്ചോ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക അത് പഠിച്ചു വെച്ചാൽ കടന്നു പോകാത്ത സംസ്ഥാനം ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നദികളിൽ ഹിമാലയൻ നദികളിൽ പെടാത്തത് ഏത് തന്നിരിക്കുന്ന നദികളിൽ ഹിമാലയൻ നദികളിൽ പെടാത്തത് നർമ്മദയാണ് നർമ്മദ ഹിമാലയൻ നദിയല്ല നർമ്മദ ഒരു ഉപദീപ്യ നദിയാണ് നർമ്മദ പെനിൻസുലാർ റിവറാണ് നർമ്മദ അടുത്ത ക്വസ്റ്റ്യൻ വിശ്വേശ്വരയ്യ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായതെന്ന് വിശ്വേശ്വരയ്യ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം നമ്മുടെ ടാറ്റ ടിസ്കോ സ്ഥാപിതമായത് ചിലപ്പം ചോദിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത് ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത് ഓപ്ഷൻ ബി തൂത്തുക്കുടിയാണ് ഓപ്ഷൻ ഡി തൂത്തുക്കുടി അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നഗരങ്ങളിൽ ഭരണ ഭരണനഗരത്തിൽ നഗരത്തിൽ പെടാത്തത് ഏത് ഡി കോയമ്പത്തൂർ തന്നിരിക്കുന്ന നഗരങ്ങളിൽ ഭരണനഗരത്തിൽ നഗരത്തിൽ പെടാത്തത് ഏത് കോയമ്പത്തൂർ ബാക്കിയെല്ലാം ക്യാപിറ്റൽ സിറ്റീസ് ആണ് കോയമ്പത്തൂർ മാത്രമാണ് ക്യാപിറ്റൽ അല്ലാത്ത ഒരു നഗരം തലസ്ഥാനമല്ലാത്ത നഗരം കോയമ്പത്തൂർ മാത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചതെന്ന് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചതെന്ന് ഓപ്ഷൻ സി ബി സി ആയിരത്തി അറുന്നൂറ് ബി സി ആയിരത്തി അറുന്നൂറാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര് കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ഓപ്ഷൻ സി വേലുത്തമ്പി ദളവയായിരുന്നു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ വേലുത്തൊമ്പി തളവ അടുത്ത ക്വസ്റ്റ്യൻ ബ്രഹ്മസമാജം സ്ഥാപി സ്ഥാപിച്ചതാരെ ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര് ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണം വരിച്ച കോട്ടയം രാജാവ് ആര് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണം വരിച്ച കോട്ടയം രാജാവാര് ഓപ്ഷൻ എ പഴശ്ശി രാജ ഓപ്ഷൻ എ പഴശ്ശി രാജ അടുത്ത ക്വസ്റ്റ്യൻ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി അഹമ്മദാബാദ് ഓപ്ഷൻ ബി അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി ഏത് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകരണം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഇന്ത്യയിലെ ഒരു പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ ഒരു പ്രദേശം ഓപ്ഷൻ സി ഗോവയാണ് ഓപ്ഷൻ സി ഗോവ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടന പാസ്സാക്കിയത് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ പാക് അതിർത്തി ഏതു പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യ പാക് അതിർത്തി ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ റാഡ് ക്ലിഫ് ലൈൻ ഓപ്ഷൻ എ റാഡ് ക്ലിഫ് ലൈൻ സിറിൽ റാഡ് ക്ലിഫ് ആണ് അത് തയ്യാറാക്കിയത് അതുകൊണ്ടാണ് അതിനെ റാഡ് ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക അടുത്ത ഓപ്ഷൻ ആരുടെ നിരാഹാര ജീവിതത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപപ്പെട്ടത് ആരുടെ നിരാഹാര ജീവിതത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത് ഓപ്ഷൻ ഡി പോറ്റി റ്റി ശ്രീരാമലു ആന്ധ്ര അങ്ങനെയാണ് ആദ്യമത്തെ ഭാഷാടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് ആയത് അതിന് കാരണക്കാരനായത് പോറ്റി റ്റി ശ്രീരാമലുവിൻ്റെ നിരാഹാര സത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഓപ്ഷൻ ബി യു പഴയ റഷ്യയിൽ നിന്നും ഓപ്ഷൻ ബി യു അടുത്ത ക്വസ്റ്റ്യൻ സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ ബി ഡിസംബർ പത്താണ് ഓപ്ഷൻ ബി ഡിസംബർ പത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആര് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആര് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും അപ്പഴത്തെ പ്രധാനമന്ത്രിയായിരിക്കും ഇപ്പം നരേന്ദ്രമോദിയാണ് ഇപ്പം പ്ലാനിങ് കമ്മീഷൻ ഇല്ല പകരം നീതി ആയോഗാണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് നീതി ആയോഗാണ് അടുത്ത ക്വസ്റ്റ്യൻ ആദ്യമായി ഇന്ത്യയിൽ ബാങ്കുകളുടെ ദേശസവൽക്കരണം നടന്നത് എന്ന് ആദ്യമായി ഇന്ത്യയിൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് എന്ത് ഓപ്ഷൻ ബി നടന്നത് എന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അടുത്ത ക്വസ്റ്റ്യൻ കാർഷിക മേഖലയിലും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകിയുള്ള ദേശീയ ബാങ്ക് ഏത് കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകിയുള്ള ദേശീയ ബാങ്ക് ഏതാണ് ഓപ്ഷൻ സി നബാഡാണ് നബാർഡ് ഓപ്ഷൻ സി നബാഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയ വർഷം ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയ വർഷം കുറച്ചുമ്പോ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയത് മുമ്പത്തെ ക്വസ്റ്റ്യൻ നിലവിൽ വന്ന വർഷമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് മാറിപ്പോയിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ബാലാവകാശങ്ങളെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടായത് ഏത് വർഷമാണ് ബാലാവകാശങ്ങളെ സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടായത് ഏത് വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് അത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഓർത്തിരിക്കുക ഇപ്പോഴത്തെ കണ്ടുപിടിച്ച് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഗാർഹിക പീഡന സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ഇന്ത്യയിൽ ഗാർഹിക പീഡന സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി ആറിലാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ആറിലാണ് അടുത്ത ക്വസ്റ്റ്യൻ സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിയർ അല്ല കൃത്യം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് ഒന്ന് നോക്കി വെക്കുക ഓക്കെ അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ സെഷൻ കഴിഞ്ഞിരിക്കുന്നു ക്വസ്റ്റ്യൻസും ആൻസറും എല്ലാം കേൾക്കുക ഇതിനകത്തുള്ള തന്നെ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സിൻ്റെ ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസുകളെല്ലാം കേൾക്കുക ഡെയിലി പ്രിലിമിനറി എക്സാംസിന് വേണ്ടിയുള്ള ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളാണ് ഡെയിലി ഇടുന്നത് അതുപോലെ തന്നെ കോഴ്സും ഇടുന്നുണ്ട് എല്ലാം കേൾക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്